ആകെയുള്ള മൂന്ന് പെണ്ണങ്ങൾ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും വിധത്തിന്റെ പെണ്ണായിരിക്കും ഞാൻ പിന്നെ പ്രേമിക്കാൻ എന്നാണ് അവർ ചോദിക്കുന്നത് ഞാൻ ഇതിലെ സ്റ്റാർ എന്ന് പറയുന്നത് ആ ഇൻസിഡന്റ് ആണ് അവരുടെ ലൈഫ് ലൈഫ് സ്റ്റോറി തന്നെയാണ് ആദ്യമായിട്ട് ഇത് സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഞാനല്ല കാരണം ഈ കഥ യൂണിവേഴ്സൽ ആണ് എല്ലായിടത്തും ഒരു ഗ്യാങ് ഓഫ് ബോയ്സ് ഉണ്ട് എല്ലായിടത്തും എല്ലായിടത്തും ടൂർ പോകുന്ന സ്ഥലമുണ്ട് എല്ലായിടത്തും പോയി പണി വായിക്കുന്ന ആൾക്കാരുണ്ട് ഞാനായിരുന്നു പന്ത്രണ്ടാമത്തെ മഞ്ജുമ്പിൽ പോയി വെൽക്കം ചിദംബരം സ്വാഗതം ഞാൻ ഈ മഞ്ഞമ്മൾ ബോയ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ ഓർമ്മയാണ് സുഷിൻ ശ്യാമിന്റെ ഒരു ഇന്റർവ്യൂയില് സുഷീൻ പറഞ്ഞൊരു കാര്യമുണ്ട് മഞ്ഞമ്മൽ ബോയ്സ് മലയാള സിനിമയിലെ സീൻ മാറ്റും എന്നൊരു കമൻ്റ് സുഷിൻ പറഞ്ഞിരുന്നു എന്താണ് അദ്ദേഹത്തിന് കൂടെ അങ്ങനെ ഒരു പ്രേരണ അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തത് പറയിപ്പിക്കുക മനസ്സിൽ തോന്നി പറഞ്ഞതാണ് മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ അവകാശവാദം എനിക്ക് അങ്ങനെ അവകാശം ഉന്നയിക്കുന്നത് ശരിയല്ല ഞാനായിട്ട് അപ്പം സിനിമ ഒരു വ്യത്യസ്തമായ സിനിമ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആൾക്കാർ ഇത് ഇഷ്ടപ്പെടുന്നത് സീൻ മാറ്റുമെന്നുള്ളതൊക്കെ ആൾ നാട്ടുകാർ തീരുമാനിക്കേണ്ടതാണ് വിളിച്ചിരുന്നു അത് കണ്ടിട്ട് വിളിച്ചിരുന്നു എന്തിനോ ഞാൻ സുഷിനെ കാണുമ്പോൾ ചോ ഞാൻ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് കേട്ടോ ഞാനിങ്ങനെ യൂട്യൂബിൽ എന്തെങ്കിലും റീൽസ് കണ്ടോട്ടിരിക്കുമ്പോൾ ഇത് കണ്ടത് അങ്ങനെ ഇല്ല അത് പക്ഷേ ഈ സുഷിന് അത്രയ്ക്കും എഫേർട്ട് അതിൽ ഇട്ടിട്ടുണ്ട് സുഷിൻ്റെ ഒരു പുതിയ സൗണ്ടിങ്ങും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഒരു വേറെ സുഷീൻ ചെയ്യാത്തൊരു ഇതിലൊക്കെയാണ് ഈസ് വി ആർ ഓൾ വെരി എക്സൈറ്റഡ് ടു ലൈക്ക് നാട്ടുകാരെ കാണിക്കാൻ എന്താണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് അതാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് പറഞ്ഞാണ് സീൻ പറ്റുമോ അറിയില്ല സീൻ മാറ്റട്ടെ ഈ മ്യൂസിക് എന്ന് പറഞ്ഞപ്പോൾ സുഷീൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഷീൻ സുഷീനായിട്ട് സുഷിൻറ്റേതായ വേറൊരു രീതി ഈ പടം തൊട്ടായിരിക്കും മുമ്പോട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് അവർ ഒരു പുതിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി എന്ന് പറയുന്നത് അതെ അതെ അപ്പൊ അതൊക്കെ ആ ഈ ഒരു സൗണ്ട് ഇങ്ങനെ വേണമെന്നൊക്കെ ചിദംബരത്തിന്റെ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു അതായത് സുഷിനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തതാണ് നമ്മൾ ചേർന്ന് എടുത്തൊരു ഇനിഷ്യേറ്റീവ് നമ്മൾ രണ്ട് സൈഡും കാരണം സൗണ്ട് ഓഫ് കോഴ്സ് വാസ് ബെറ്റർ അപ്പം എനിക്കിതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അത് അച്ചീവ് ചെയ്യാൻ ഇപ്പം ഒരു പുതിയൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കണേ ആ സൗണ്ട് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കിയതാണ് അതൊരു നൈറ്റ് മെയർ സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് പക്ഷെ അത് ആ സൗണ്ട് വരുമ്പോൾ നമുക്ക് ആ സൗണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്തായാലും ആ സൗണ്ട് കുറച്ചും കൂടെ സൈക്കോളജിക്കൽ ആണ് ആ സൗണ്ടിന്റെ ഇനി നമുക്ക് സൗണ്ടിൻ്റെ മഞ്ഞുമൽ ബോയ്സ് ബോയ്സ് എന്താണ് മഞ്ഞുമൽ മഞ്ഞുമല എറണാകുളത്ത് ഏലൂരിന്റെ അടുത്തുള്ള നമ്മുടെ ഒരു സ്ഥലമാണ് എറണാകുളത്ത് അപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുമ്പോൾ മഞ്ഞുമല്ലെ ഒരു സംഘ യുവാക്കളുടെ കഥയാണ് ഇത് രണ്ടായിരത്തി ആറിൽ നടന്നൊരു സംഭവത്തിനെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമയാണ് ഇവരൊരു ചെറിയ വിനോദയാത്ര പോകുന്നതും അവിടെ നിന്നും ഇങ്ങനെ ഉണ്ടാവുന്ന ബാക്കി കാര്യങ്ങളാണ് സിനിമ ട്രാവൽ ട്രാവൽ ടൈപ്പ് മൂവിയാണോ സർവൈവൽ സർവൈവൽ എന്താണ് ജോണർ ജോണർ എന്ന് എന്ന് പറയാം പറയാം ഫ്രണ്ട്ഷിപ്പാണ് ഇതിന്റെ കോർ സൗഹൃദവും അവർ തമ്മിലുള്ള ബന്ധവും ആ ബന്ധത്തിന്റെ ആഴവും അതിന്റെ ശക്തിയുമാണ് ഇതിന്റെ ഒരു കോർ മോർ ദാൻ ഈ ഇത് ഹൊറർ ഫാക്ടർ എന്തെങ്കിലും ോ അല്ല ഹോറർ നൈറ്റ്മേർ നമ്മളുടെ നമ്മൾ അൺസെറ്റിലിംഗ് ആക്കുന്നതും നമുക്ക് ടെൻഷൻ അങ്ങനെ യൂസ് ചെയ്യുന്നതും അങ്ങനെ അത് അത്രേ ഉള്ളു അല്ലേ നൈറ്റ്മേർ സിനിമയിലാണ് സിനിമ ാണ് ഈ അതിന്റെ പോസ്റ്റർ അല്ലെങ്കിൽ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള ഇത് കാണുമ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് ആർട്ടിസ്റ്റ് ഉണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ജാനേമൻ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യുന്ന ജാനേമൻ അല്ലെങ്കിൽ രോമാചം പോലൊരു മൂവി ഇതാണ് എല്ലാവരും നമുക്ക് ജാനേമ്മൻ പോലൊരു മൂവി അല്ലെങ്കിൽ രോമാഞ്ചം പോലൊരു മൂവി ഇത് രണ്ട് രണ്ടും രണ്ടു ഡയറക്ടേഴ്സാണ് പക്ഷേ പെട്ടെന്ന് ആൾക്കാർ പറയുന്നത് അതുപോലൊരു മൂവി ആയിരിക്കും അല്ലെങ്കിൽ പോസ്റ്റർ അങ്ങനെ ഫീൽ ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പായിരിക്കോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടം എന്ത് ജോണ്ടായാലും എൻജോയബിൾ ആയിരിക്കണം എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന സിനിമ എന്തായാലും എൻജോയബിൾ ആയിരിക്കണം അപ്പം എന്തായാലും പടം എൻജോയബിൾ ആയിരിക്കും യു വിൽ ഐ തിങ്ക് അത് ആയിട്ടുള്ള ഒരു വാച്ച് തന്നെ ആയിരിക്കും പക്ഷെ അത് ജാനേമൻ പോലെ ഒരു രോമാഞ്ചം പോലെ പോലത്തെ ഒരു ഫോർമാറ്റിലുള്ള സിനിമയല്ല സിനിമ അല്ല അല്ല ഓക്കെ അതിൽ നിന്ന് തീർത്തും വേറെ ആയിട്ടുള്ള ഒരു സിനിമയാണ് അങ്ങനത്തെ ജാനേമൻ്റെ ഹാങ് ഓവറോ അല്ലെങ്കിൽ രോമാഞ്ചമോ അങ്ങനത്തെ ഒരു ഒരു അങ്ങനത്തെ ഒരു പടമേ അല്ല നമ്മൾ പോസ്റ്റർ കാണുമ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പം റിയലായിട്ട് നടന്നൊരു ഇൻസിഡൻറ്റ് അല്ലേ ഈ സിനിമ ശരിക്കും പറഞ്ഞു അതെ അതെ അപ്പോൾ അതിൻ്റെ അത് കംപ്ലീറ്റ്ലി ആ ഒരു റിയാലിറ്റി അതേപോലെ സിനിമ സിനിമയാക്കുകയാണോ ചെയ്തത് അതേ അതിൻ്റെ ഒരു കോർ കണ്ടന്റ് മാത്രം എടുത്തിട്ട് സിനിമാറ്റിക് വേർഷൻസിലേക്ക് മാറ്റുകയാണോ ചെയ്തത് ശരിക്കും ഇതൊരു കൃത്യമായ ആ സംഭവം അതേപോലെ തന്നെ സിനിമയതാണ് അതിൽ ചെറിയ സിനിമാറ്റിക് ലിബേർട്ടീസ് ആസ്വാദനത്തിന് വേണ്ടി എടുത്തിട്ടെന്നുള്ളതല്ലാതെ ബാക്കി തൊണ്ണൂറ് ശതമാനവും അവരുടെ ജീവിതത്തിനൂടെ നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അവരെന്താണ് അനുഭവിച്ചത് അവരുടെ അവര് പോയ ഇമോഷൻസ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാത്തിനോടും നീതി പുലർത്താൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം റിയലിസ്റ്റിക് തന്നെയാണ് പോണം എല്ലാ സിനിമയുടെയും എൻഡിൽ ഇപ്പോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സിനിമകളിലെല്ലാം എൻഡിൽ ഈ ആളുകളെ കാണിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ നമുക്ക് അങ്ങനെയും പ്രതീക്ഷിക്കാം ഈ വെളിപ്പെടുത്തുന്നുണ്ട് ശരിക്കും സിനിമയുടെ എൻഡിൽ അത് ഇപ്പോൾ കാരണം ഈ സിനിമ എന്ന് പറയുമ്പോൾ അവർ അവരുടെ കഷ്ടപ്പാടിന്റെ ഒരു ഒരു പ്രോഡക്റ്റ് ആണ് അവരുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഈ സിനിമ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ശരിയല്ല പക്ഷെ അപ്പം അതുകൊണ്ട് അവർക്ക് മാക്സിമം അവർക്ക് അവർക്കും അതിൽ വിസിബിലിറ്റി ഉണ്ടാവണം അവരുടെ അവരെ നാട്ടുകാരെ അറിയണം ഇവരാണ് ഇത് എന്തായാലും അത് ഉണ്ടാവും ശരിക്കും ഇപ്പം റിയൽ ആയിട്ട് ഇൻസിഡന്റ് ആകുമ്പോൾ ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നിന്നും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ചിദംബരം അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതിയതിനു ശേഷം ആർട്ടിസ്റ്റിലേക്ക് പോയി അവരെ സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിച്ച് കൺവിൻസ് ചെയ്ത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ റിയൽ ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇവർ ഇന്ററാക്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ ലൊക്കേഷൻ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ഉണ്ടാകും തീർച്ചയായും നമ്മളിഷ്ടം പോലെ കൂടിയിട്ടുണ്ട് ഇവരുടെ കൂടെ നമ്മളെല്ലാം പോയി മഞ്ഞുമല അഭിനയിച്ച ബോയ്സും അവരുടെ കൗണ്ടർ പാട്ടും നമ്മൾ ഇഷ്ടംപോലെ പ്രാവശ്യം തമ്മിൽ ഒരുമിച്ചിരിക്കുകയും മഞ്ഞുമുൽ പള്ളിപ്പേരുന്നാട് പോവുകയും അങ്ങനെ കുറെ നമ്മളിഷ്ടം പോലെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആക്ടേഴ്സിനെ ഇഷ്ടംപോലെ അവർ എല്ലാവർക്കും അവരുടെ റിയൽ ആക്ടേഴ്സ് ക്യാരക്ടേഴ്സിനെ നേരിട്ട് അറിയാം അവരങ്ങോട്ടും കൂടെ പരസ്പരം ഫോണിൽ സംസാരിക്കുന്നതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണ് അവർ ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു അവർ കുടയ്ക്കനാൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ പൂർണ്ണ സഹകരണമുണ്ട് അവരുടെ അവരുടെ ഇൻ്റർവ്യൂസ് വെച്ചാണ് ഞാൻ തുടങ്ങിയത് അവരുടെ പതിനൊന്ന് പേരുടെയും ഇന്റർവ്യൂസ് പ്രീ പ്രൊഡക്ഷൻ എടുത്ത് ആ ഇന്റർവ്യൂസ് വെച്ചാണ് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് അങ്ങനെയാണ് സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് ഓ അങ്ങനെയാണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് അതെ അതെ പിന്നെ കാസ്റ്റിങ് തന്നെയാണ് ഇപ്പം സൗബിൻ ഒരുപാട് പേരുണ്ട് ബാലു ഗണപതി ലാൽ ലാൽസാർ അങ്ങനെ ഒട്ടനവധി യങ്സ്റ്റേഴ്സ് ലാൽസാർ ഇല്ല ഓടത്തിൽ ലാലങ്കള് പൂജയ്ക്ക് വേണ്ടി വന്നതാണ് ജീനാണ് അഭിനയിക്കുന്നത് കാസ്റ്റിങ് ഇതിന്റെ ശരി കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതിയാണ് അപ്പോ കാസ്റ്റിംഗ് വെച്ചാൽ നമുക്ക് മാക്സിമം ആ ഒറിജിനൽ ആൾക്കാരോട് സാമ്യമുള്ളതും അവരെ പോലെ സ്വഭാവവും അങ്ങനെ 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 ഒരു കാസ്റ്റിംഗ് പ്രോസസ്സായിരുന്നു കുറേ കാസ്റ്റിങ്ങിൽ മിക്ക ആൾക്കാരും നമുക്ക് നേരിട്ട് അറിയുന്ന ഫ്രണ്ട്സാണ് അപ്പോൾ അവർ ഒരാളെയും നടനായിട്ടും ഒന്നും കാണുന്നില്ല എല്ലാം നമ്മളുടെ ഫ്രണ്ട്സ് തന്നെയാണ് അപ്പോൾ ആ ഒരു കെമിസ്ട്രിയും കാരണം റിയൽ ഫ്രണ്ട്സിനെയാണ് നമ്മൾ റീൽ മറ്റേ റീലിലേക്ക് ഫ്രണ്ട്സ് ആയിട്ട് വരുന്നത് അപ്പോൾ അവിടെയും ആ ഫ്രണ്ട്ഷിപ്പ് ഷൂട്ട് റിഫ്ലക്ട് അപ്പോൾ എന്തുകൊണ്ട് എന്തുകൊണ്ടി അപ്പം ഞാൻ കാസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തത് ഈ ബോയ്സ് തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ടാണ് അപ്പോൾ നമുക്ക് അറിയുന്ന ബോയ് അപ്പോൾ എല്ലാവരെല്ലാവരും ജീവിതത്തെ നല്ല സുഹൃത്തുക്കളാണ് ഇപ്പൊ സബിൻ സൗബിൻ ഷായർ ആയാലും സൗബിഖായാലും ബാസിയായാലും ഗണപതി ബാലു ഇവരെല്ലാവരും റഹ്മാൻ അങ്ങനെ ജീൻ എല്ലാവരും ഭയങ്കര തിക്കാണ് ആൾക്കാർ അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ എല്ലാവരും കാസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ റെസിഡൻസ് ആൻഡ് ഓഫ് കോഴ്സ് ദർ ആക്ടി പൊട്ടൻഷ്യൽ ആൻഡ് എവറി വൺ ഇസ് എല്ലാവരും അവരുടെ തനതായിട്ടുള്ള ലൈക്ക് ഇൻഡിവിജ്വലി ദേ ആർ ലൈക്ക് കേബിൾ ഓഫ് ഫുള്ളിംഗ് ഓഫ് മൂവി സോ അപ്പം ഇറ്റ്സ് അവരുടെ ആക്ടിങ് കേപ്പബിലിറ്റി തന്നെയാണ് അതിൻ്റെ ഒരു ജാനാമൻ അത്രയും വലിയൊരു ഹ്യൂജ് ഹിറ്റായിരുന്നു അതിനുശേഷം വരുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ വൈ വൈ ബോയ്സ് ബോയ്സ് എന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി സെലക്ട് നോട്ട് ഞാൻ പറയുന്നത് കാരണം ഇങ്ങനത്തെ ഒരു കഥ കിട്ടാൻ ചെയ്യാൻ പറ്റുന്നത് ഒരു ഫിലിം മേക്കർ ഐ തിങ്ക് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആ കഥ എൻ്റെ വന്നതും അതും ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് സോ വൈ നോട്ട് മഞ്ഞുമൽ ബോയ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു എങ്ങനെയാണ് ഈ കഥ ആക്ച്വലി എത്തുന്നത് കഥ എത്തുന്നത് എന്നുവെച്ചാൽ ജാനേമ്മൻ കഴിഞ്ഞപ്പോൾ ഷോൺ ആൻ്റണി ഇസ് വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ഓഫ് മഞ്ഞുമൽ ബോയ്സ് ഷോൺ ജാനിമൻ്റെയും കോ പ്രൊഡ്യൂസർ ആയിരുന്നു അപ്പോൾ ഷോണിൻ്റെ ഫ്രണ്ട് ഉണ്ട് റോണിന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവർക്കും മഞ്ഞുമുല് ഷോൺ പച്ചാളം അങ്ങനെ ബന്ധമുള്ള ആൾക്കാർ അപ്പോൾ അങ്ങനെ അങ്ങനെ മഞ്ഞുമല്ല് അറിയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഷോൺ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമുണ്ട് പരിപാടി ഇത് നമുക്ക് അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ ഇതിലൊരു സിനിമ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞാൻ ഷോണിനെയും വിളിച്ച് നമ്മൾ ഈ മഞ്ഞുമുല് വേമാരെ കണ്ട് നമ്മൾ പരിപാടി ഒപ്പിക്കുകയാണ് തീർച്ചയായും അവർക്ക് ഇത് ഞാൻ അല്ല ആദ്യമായിട്ട് ഇത് സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഞാനല്ല ഇതിനു മുമ്പേ രണ്ടു മൂന്ന് ആൾക്കാര് രണ്ടു മൂന്ന് ടീംസ് അവർ ഇത് സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം സിനിമയാക്കാൻ ശ്രമിക്കുമ്പോഴാണ് എനിക്കും മനസ്സിലായത് എന്തുകൊണ്ടാണ് അവർ പിൻവാൻ കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ സിനിമയുടെ സ്കോപ്പ് നമ്മളെ കയ്യില് നിൽക്കുന്നതല്ല കാരണം അവരുടെ കഥ അതേപോലെ ഒരു ഇതും ചോരാതെ കാണിക്കണമെങ്കിൽ നമ്മളുടെ നമുക്ക് ഭയങ്കര ഹൈ ഇൻവെ അതാ ഒരു വലിയ സിനിമയാണ് നമ്മളത് പോകെ പോകുകയാണ് നമ്മളതിങ്ങനെ മനസ്സിലാക്കുക മനസ്സിലാവുന്നത് അപ്പം എനിക്ക് തോന്നുന്നു അവരും ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക പക്ഷെ എന്തോ എൻ്റെ ഭംഗ്യകൊണ്ട് ആ ഈ സമയം മലയാളം ഇൻഡസ്ട്രി ആസ് ചേഞ്ച് നമുക്ക് നമ്മുടെ സിനിമകളുടെ സ്കെയിൽ മാറുന്നുണ്ട് ആൻഡ് പീപ്പിൾ ആർ റെഡി ടു ഇൻവെസ്റ്റ് ആൻഡ് ലൈക്ക് ബിഗ് മേക്ക് ബിഗ് മൂവീസ് ആ ഒരു ടൈമിങ്ങും പിന്നെ എന്നുള്ള സൗബിൻ്റെ സൗബിക്ക മൈ പ്രൊഡ്യൂസർ അവരെ അർപ്പിച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇതുണ്ടായത് വലിയ സിനിമയാണ് അങ്ങനെ വലിയ സിനിമ എന്ന് പറയാൻ പറ്റില്ല അത് വലിയ എന്ന് വെച്ചാൽ എന്താണ് വലുത് കുറവ് പേടി അങ്ങനെ വലുത് എന്നപ്പോൾ ഉള്ളത് ഒരു ഒരു മാന എവരി ഫിലിം ഈസ് ബിഗ് ദീസ് ഡേയ്സ് എല്ലാ ഫിലിമൊക്കെ അങ്ങനെ അങ്ങനെ വലിയ സിനിമകളുടെ ഒരു ഒരു ഇതാണ് അപ്പം ഈ സിനിമ സ്കെയിലും അതിനെ കാണുമ്പോൾ ഇമോഷണലി ബിഗ് ആണ് ഞാൻ ക്ലെയിം ചെയ്യും സൗബിൻ എങ്ങനെയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ആയ ശരിക്കും കഥ കേട്ട അതോ ജാൻ അമ്മ ശേഷം ഓൾറെഡി ഒരു ഒരു ഓഫർ ഉണ്ടായിരുന്നു അതെയോ കഥ കേട്ടതിന് ശേഷം ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു പ്രൊഡ്യൂസർ ഷോൺ സൗബിക്കാൻ ഒരേ ടീം ഷോൺ സൗഭിക്കണ മാനേജറും കൂടെയാണ് അപ്പം നമ്മൾ അങ്ങനെയാണ് അപ്പം ഒരു ഫിലിം ചെയ്യണം അപ്പം ഞാൻ ഷോണോട് അപ്പോഴേ സംസാരിച്ചപ്പോഴേ ഷോൺ ഇൻഡിപ്പൻഡായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം ഷോ ആണ് സൗബിക്കയും കൂടെ സൗബിക്ക പറഞ്ഞു തന്നെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ സൌബിക്ക ഒരു ഫിം മേക്കറാണ് അപ്പോൾ സൗബിക്ക ഇതിലുള്ള ഫിലിം പൊട്ടൻഷ്യൽ മനസ്സ് പൊളിക്കാനും കൃത്യമായിട്ട് അറിയുക എന്താണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ പരിപാടി എന്നുള്ളത് അപ്പോൾ സൗബിക്ക ലൈക്ക് ഹീ ട്രസ്റ്റഡ് ഇൻ മീ ആൻഡ് ലൈക്ക് ഭയങ്കര ആർത്തിയുള്ള ഒരു ഫിലിം മേക്കറാണ് ആർത്തിയുള്ള ഫിലിം മേക്കറുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ കിട്ടിയാലും ഒരിക്കലും വിടില്ല വിശ്വസിക്കുന്നു പറഞ്ഞ നമ്മളിപ്പോ ഇൻഡസ്ട്രിയിൽ മെജോറിറ്റി കണ്ടുവരുന്ന ഒരു രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യ പടം ഹിറ്റായ സംവിധായകൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പത്ത് സംവിധായകൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴു പേരും അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് സ്റ്റാർസിനെ വെച്ച് ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർട്ടത്തിലിരിക്കുന്ന ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് അടുത്ത പടത്തിലേക്ക് പോകുക എന്നുള്ളതാണ് കോമൺ നോർമലി കണ്ടുവരുന്ന ഒരു പ്രൊസീജർ അതിൽ നിന്നൊന്നും അങ്ങനെ എന്തെങ്കിലും ഒരു ഏതൊരു ഫിലിം മേക്കർക്കും ആഗ്രഹം ഒരു ഒരുപക്ഷെ അങ്ങനെ ഒരു സ്റ്റാർ ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ആളുകളിലെ വെച്ചാൽ നമ്മുടെ എല്ലാവരും ഫിം മേക്കറുടെ ആഗ്രഹമാണ് അപ്പം അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അതോ അതിനു മുന്നേ തന്നെ ഈ പടം ഇത് വന്നപ്പോൾ ഇത് മതി എന്നുള്ള രീതിയിലേക്ക് മാറുകയാണോ കാരണം ഒരുപാട് ഓഫറുകൾ വന്നിട്ടുണ്ടോ അത്രയും സൂപ്പർ സ്റ്റാർ ഈ സിനിമയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് വെച്ചാല് അത് നല്ലതാണ് ഒരു സിനിമ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ ഒരിക്കലും സിനിമയുടെ ബാക്കിയുള്ള അതിൻ്റെ കച്ചവടം അതിൻ്റെ ബാക്കിയുള്ളതെല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് വലിയ ടെൻഷനുമല്ലോ വിൽ ഗെറ്റ് ഇൻ എഫ് ബഡ്ജറ്റ്സ് ആൻഡ് എവറിത്തിങ് പക്ഷേ ഈ സിനിമയുടെ സ്വഭാവത്തിൽ ഒരേ ഒരു സ്റ്റാർ സൂപ്പർ സ്റ്റാർ വരികയാണെങ്കിൽ അതിലൊരു ഇമ്പാലൻസ് വരും ഇതിലെല്ലാം ബോയ്സ് ഒരേ ആൾക്കാരാണ് ഇവരെല്ലാം ഒരേ 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 ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരാണ് അതായത് ആര് ആര് ഇതൊന്നുമില്ല എല്ലാവരും ഒരേപോലെ അപ്പോൾ ആ ഒരു ഡൈനാമിക്സ് കീപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റാർ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് നല്ലത് ആൻഡ് ഇതിലെ സ്റ്റാർ എന്ന് പറയുന്നത് ആ ഇൻസിഡന്റ് ആണ് അവരുടെ ലൈഫ് സ്റ്റോറി തന്നെയാണ് എനിക്ക് ഒരു എട്ടോ പത്തോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ല പതിനൊന്ന് പേരുണ്ട് പതിനൊന്ന് പേരുണ്ട് അപ്പം ഈ ഇതിന്റെ ഒരു ഫ്രെയിമിംഗ് ഒക്കെ എങ്ങനെയാണ് ശരിക്കും ഷോർട്ട് ഡിവിഷൻ ഒക്കെ ചെയ്തതാണ് അവരെ കൊണ്ട് ആ ഒരു അങ്ങനെ അഭിനയിച്ച് നമ്മൾ ഫോളോ ചെയ്തുള്ള രണ്ട് മൂന്ന് പാറ്റേണ്ട ആൾക്കാർ സിനിമ എടുക്കുകയുള്ളൂ എങ്ങനെയാണ് ശരിക്കും പാറ്റേൺസ് ഇതിൽ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരു പതിനൊന്ന് പേരും പതിനൊന്ന് പേര് ഇമ്പോർട്ടന്റും പതിനൊന്ന് പേര് ഈക്വലും ആകുമ്പോൾ അതിൽ ഷോർട്ട് ഡിവൈഡ് ചെയ്യാൻ കുറച്ച് ഇതാണ് അപ്പം എല്ലാ ഫ്രെയിംസും വൈകിട്ടതാണ് കുറച്ച് കാരണം പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ട് പോകുമ്പോൾ ഇമോഷണൽ ലെവൽ വരുമ്പോൾ നമ്മൾ വി ആർ ഗോയിങ് ഇൻ ടു ദയർ പേഴ്സണൽ സ്പേസസ് ഇല്ലെങ്കിൽ പടം എപ്പോഴും ഈ പരിധിയിട്ട് ഫാക്ട് ആയിരിക്കും മിക്ക സമയത്ത് മൊത്തം കലപ്പിലായിരിക്കും ഓക്കെ ഇപ്പം ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ പേര് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പെട്ടെന്ന് ഒരു ഒന്നും നമുക്ക് കത്തല്ല കത്തൂല ഒരു ചിലപ്പോൾ പിള്ളേരുടെ അടിപൊളി പടം അറിയാം എന്താണ് ജോണർ എന്ന് നമുക്ക് ഒരു പേരാണ് മഞ്ഞുമൽ ബോയ്സ് ഈ പടം കണ്ട് ഇറങ്ങുന്ന ഒരു പ്രേക്ഷകന് എന്ത് ഫീലിംഗ് ആയിരിക്കും ഉള്ളിൽ തിരിച്ചറങ്ങാൻ പറ്റുന്നത് ഇപ്പോൾ ജാനമൻ അമ്മയും കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര രസകരമായിട്ട് ഇറങ്ങിയത് എന്തായിരിക്കും അവരുടെ ഇമോഷൻ കണ്ടിറങ്ങുമ്പോൾ ഒരു വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ ഫീൽ ചെയ്യാൻ അതാണ് അതങ്ങനെയാണ് പടത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ പടത്തിൽ ഒരു ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു സർവൈവൽ അതിൻ്റെതായ ഒരു 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 എന്താ പറയുക ഒരു ഈർപ്പും മുട്ടലുണ്ടാവുമല്ലോ അതിൽ നിന്നൊരു റിലീഫ് കിട്ടി ഇറങ്ങുന്ന ഒരു സുഖം ഉണ്ടോ ഇത് കഴിഞ്ഞു അങ്ങനെ സീറ്റി ത്രില്ലർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കും അങ്ങനെ ആവട്ടെ ആയിരിക്കുന്നു സീറ്റഡ് ത്രില്ലർ ആവട്ടെ ആയിരിക്കും അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ആവണം ത്രില്ലർ ഈ മഞ്ഞമ്മ ഇതിനൊരു പേര് മഞ്ഞമ്മൾ ബോയ്സ് സായം തന്നെ അത് തന്നെ ഫിക്സ് ആ പേര് ഇവിടെ തന്നെ ശരിക്കും പേര് ഞാൻ തന്നെ ഇട്ട പേരാണ് അപ്പം ഈ പേ ഇതിന് പടത്തിൽ ഞാൻ വേറെ പേരുകളൊന്നും അധികാലിക്കാൻ വന്നില്ല അപ്പം നമ്മൾ സംസാരിക്കുന്നത് അവിടെ മഞ്ഞുമലാണ് നമ്മളെ ബോയ്സിൽ അങ്ങനെയാണ് ആണ് സംസാരിക്കുന്നത് അപ്പോൾ അമ്മയുടെ കഥന്നൊക്കെ പറയുമ്പോൾ ആ മഞ്ഞുമ്മൽ ബോയ്സ് വേറെന്താ കാരണം മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയും പിന്നെ അത് നമ്മളിപ്പം മഞ്ഞുമ്മൽ ബോയ്സ് അതൊരു ഐഡിയ എല്ലാ നാട്ടിലും അങ്ങനത്തെ ഒരു ബോയ്സ് ഒരു ഗ്യാങ് ഉണ്ടാവും അപ്പോൾ എല്ലാ ബോയ്സ് ഗാങ്ങിനും എല്ലാ ഗേൾസ് ഗ്യാങ്ങിനും എല്ലാ ഗാങ്സിനും ഉള്ളൊരു ഹോമേജ് പോലെയാണ് ഫോർ ഓൾ എല്ലാ ഒരു ഗ്യാങ്സ് ഉണ്ടാവില്ല മറ്റേ പാലം ബോയ്സ് അല്ലെങ്കിൽ മറ്റേ ചെരിവിൽ ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടാവില്ല അതേപോലെ മഞ്ഞുമല്ല ബോയ്സിന്റെ കഥയാണ് അപ്പം ഇല്ല ഇല്ല എല്ലാം ഫൈനൽ ഫസ്റ്റ് ഡേ ആണിക്കാനുള്ളവരാണ് സോ അവർക്ക് ആർ ഫിലിം മേക്കേഴ്സ് അപ്പൊ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് തന്നെ കാണിക്കുന്നതായിരിക്കും അവരെ കാണിച്ചിട്ട് കാര്യം എക്സൈറ്റഡാണ് അവര് സപ്പോർട്ടീവ് ആയിരുന്നു അവര് സിനിമയിൽ ഓ അവർ അഭിനയിച്ചിട്ടുണ്ടത് അവരൊരു ചെറിയൊരു സീൻ ചെയ്തിട്ടുണ്ട് ഈ പതിനൊന്ന് പേര് ഒരുമിച്ച് പതിനൊന്ന് പേര് വിദേശത്താണ് അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും മാക്സിമം ആൾക്കാർ കണ്ടിട്ടുണ്ട് അവരുടെ റിയൽ പേര് തന്നെയാണ് സിനിമയിൽ യൂസ് അതെ ഷൂട്ടിംഗ് ചെയ്തിരിക്കുന്നത് ആയിരുന്നു ആ മഞ്ഞുമൽ ഏലൂര് പിന്നെ കുടൈക്കനാൽ പളനി അങ്ങനെ കുറച്ച് ലൊക്കേഷൻസ് ആണ് കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി ആണെന്ന് ഗണപതി കാസ്റ്റ് റീസൺ എനിക്ക് വേറെ കുറെ പള്ളിയിലുണ്ടെന്ന് നീ കാസ്റ്റ് ചെയ്തത് ഫോൺ കോളൊക്കെ അനേലും വരുകയുള്ളൂ എനിക്ക് കുഴപ്പമില്ല പിന്നെ കാസ്റ്റിംഗ് ഇതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ജോലിയാണ് കാരണം റിയൽ ലൈഫ് ആൾക്കാരെയാണ് നമ്മൾ ഇതിൽ അത് മാത്രമല്ല ഇവ മാത്രം ഇവർ മാത്രമല്ലാണ്ട് തമിഴ് കാസ്റ്റിംഗ് ഉണ്ട് തമിഴില് ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ അപ്പോൾ റിയൽ ലൈഫ് ആൾക്കാർ കാസ്റ്റ് ചെയ്യുന്നതല്ല തമിഴിൽ നിന്ന് കൃത്യം ആൾക്കാരെ കാസ്റ്റ് ചെയ്യാതെ എല്ലാവരും അങ്ങനെ നമ്മളൊരു കറിയ അവിടുത്തെ ആർട്ടിസ്റ്റിനെ ഫൈൻഡ് ചെയ്യുക അപ്പോൾ അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അത് ഒരാൾക്ക് ഡെപ്യൂട്ടി തന്നെയാണ് അതും പിന്നെ ഹീസ് ആൻ ആക്ടർ സോ ഹി വിൽ നോ ഹു ഈസ് ആക്ടിങ് ഹു ഈസ് നോട്ട് ആക്ടിങ് എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ് അവനുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഞാനത് പണിയാണ് ഏൽപ്പിച്ചത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് സിനിമയാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു സർവൈവൽ ത്രില്ലർ പോ ഒരു മൂഡിൽ ത്രില്ലർ സിനിമയാകുമ്പോൾ ത്രില്ലറിന് പല ജോണ പല രീതിയിൽ നമുക്കത് പറയാം അതായത് വേണമെങ്കിൽ ഒരു ഒരു ഹൊറർ മൂഡിൽ പോവാം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്രൈം ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ പോകും അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഒരു വില്ലൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഷൈഡിൽ ഒരു കഥാപാത്രം വരുന്ന ഒരു സിനിമയാണോ അതാണ് എന്നുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ ഇവിടെ ലൈഫിൽ വന്നിരുന്ന ഒരു നെഗറ്റീവ് ഷൈഡിലുള്ള കഥാപാത്രം തന്നെയായിരിക്കുമല്ലോ ഇവിടെയും വരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കഥാപാത്രം പ്ലേസ് ചെയ്യുമ്പോൾ റിയൽ ലൈഫിലുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗത്ത് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും വിളികളോ അങ്ങനെ എന്തെങ്കിലും

നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഹൗസ് ഹോൾഡിന് നിയമമായി ചന്തു മാറും എനിക്ക് ഉറപ്പാണ് ചതു മാത്രല്ല വിഷ്ണു രഘു എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റും ഇതിൽ ഡെബ്യൂ ചെയ്യുന്നുണ്ട് അവനും ഈ മഞ്ഞുമുഴി ബോയ്സിലൊരാളാണ് ചെറിയ സിനിമകളൊക്കെ സ്റ്റീൽ ഓപ്പസിലും അങ്ങനത്തെ ചില സിനിമകളിലൊക്കെ ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട് മുഴുവന പ്രധാന മാത്രം അവൻ ഇപ്പൊ സലീകുമാരേട്ടം നടന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണം അദ്ദേഹത്തിന്റെ ഒരു ഇപ്പം ചന്ദുവിന്റെ ക്യാരക്ടർ എങ്ങനെയാണ് സീരിയസ് ക്യാരക്ടറാണോ ഹ്യൂമർ ഇപ്പം അശോകേട്ടന്റെ മകൻ അർജുൻ അശോകഏട്ടൻ ഒരു ഹ്യൂമർ ട്രാക്കിലൂടെയാണ് മലയാള സിനിമയിൽ വന്നതെങ്കിൽ അർജുൻ നേരെ ഓപ്പോസിറ്റ് ആണ് നിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ചന്ദുവിന്റെ ഒരു റോൾ എങ്ങനെയാണ് ഹ്യൂമർ ആണോ സീരിയസ് ആണോ ഹ്യൂമർ ഹാൻഡിൽ പറ്റുമോ എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യല്ലേ ചെയ്യാൻ പറ്റും പക്ഷെ ചന്ദു ഭയങ്കര ഡൈനാമിക്സ് ഉള്ള നടനാണ് ഹ്യൂമറല്ല അവൻ്റെ അവൻ്റെ ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് തന്നെയാണ് അപ്പം അങ്ങനെ പല ഇനി എക്സ്പ്ലോർ ചെയ്യുന്ന ഇഷ്ടം പോലെ ഉണ്ട് ഒരു നായകന്മാർ എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ഫീമേൽ കഥാപാത്രങ്ങളുടെയും കൂടെ ഒരു നമ്മൾ സംസാരിക്കേണ്ട അങ്ങനെ കഥാപാത്രങ്ങൾക്കുള്ള സാധ്യതകൾ ദീർഘയിലുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരൊക്കെയായിരിക്കും മനസ്സിലായി സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് അൺഫോർച്ചുനേറ്റ്ലി ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഇതുപോലെ ഐ ആം നോട്ട് അറ്റ് ഓൾ പ്രൗഡ് ഓഫ് ഇറ്റ് പക്ഷേ ഇതിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട് തീർച്ചയായും ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട് അമ്മ അങ്ങനെ അല്ലാണ്ട് ഒരു നമ്മളുടെ ഒരു കൺവെൻഷണൽ രീതിയിലുള്ള ഒരു നായികയോ അങ്ങനെ ഒരു ഫീമെയിൽ ലീഡോ ഈ പടത്തിൽ അൺഫോർച്യുനേറ്റ്ലി ഇല്ല ഫീമെയിലി ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് എന്താ ക്യാരക്ടർ എന്തായാലും ഇതിൽ വേണമെന്ന് ഞാൻ അവരോട് റിയൽ എഫ് ആണല്ലോ അപ്പോൾ അവരോട് എല്ലാവരുടെ അടുത്തും ചോദിച്ചു നിങ്ങൾക്ക് പ്രേമുണ്ടോ പ്രേമിച്ചിട്ടുണ്ടായിരുന്നോ വേറെ എല്ലാവരും തിരിച്ചു മറിച്ച് ആർക്കും ഒരു പ്രേമോ ഇല്ല എല്ലാവരും പറയുന്ന മഞ്ഞുമല എല്ലാ വീട്ടിലും മൂന്ന് നാല് ആമ്പളേ വെച്ചിട്ടാണ് ആകെയുള്ള രണ്ട് മൂന്ന് പെണ്ണങ്ങൾ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും കരുതിൻ്റെ പെങ്ങളായിരിക്കും ഞാൻ നമ്മൾ പിന്നെ എങ്ങനെ പ്രേമിക്കാനെന്നാണ് അമ്മമാരും ചോദിക്കുന്നത് അതുകൊണ്ട് ഈ പണത്തിൽ സ്ത്രീകളില്ല സിനിമയ്ക്ക് വേണ്ടി നാടകം നോക്കിയതും സിനിമയ്ക്ക് വേണ്ടി ആഡോ ചെയ്യാം കാരണം റിയൽ ലൈഫ് ചെയ്യുമ്പോൾ ഒരു ഇല്ലാത്തൊരു പ്രേമം നമ്മൾ ഫോൾ ചെയ്ത് കേട്ടേണ്ട ആവശ്യമൊന്നുമില്ല പ്രേമം വേണമെന്ന് പ്രേമമോ അല്ലെങ്കിൽ ഒരു ഫീമൽ അതൊരു കഥയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ പോര അതൊരു കുറച്ച് ബോയ്സ് ട്രിപ്പ് പോവുക അവരുടെ ലൈഫിൽ ഇൻസിഡന്റ് എടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യയിലും ലോകത്തും എവിടെ എവിടെയാണ് നടക്കാവുന്ന ഒരു കഥ അതെ അതെ ഇത് കേരളത്തിൽ മാത്രം റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മറ്റു ഭാഷയിലേക്ക് ഡബ് ചെയ്യുക അങ്ങനെ സാധ്യതകളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം സാധ്യതകളുണ്ട് ആ സാധ്യതകൾ നമ്മൾ എന്തായാലും അത് പടത്തിന്റെ റിസപ്ഷൻ റിസപ്ഷനുസരിച്ചിട്ട് നമ്മൾ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും പലപ്പോഴും കാരണം ഈ കഥ യൂണിവേഴ്സൽ ആണ് എല്ലായിടത്തും ഒരു ഗാങ്ങ് ഓഫ് ബോയ്സ് ഉണ്ട് എല്ലായിടത്തും എല്ലായിടത്തും ടൂറ് പോകുന്ന സ്ഥലമുണ്ട് എല്ലായിടത്തും പോയി പണി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇത് ഭയങ്കര യൂണിവേഴ്സലാണ് ഇത് ആഫ്രിക്കയിലായാലും ഏഷ്യയിലായാലും യൂറോപ്പിലായാലും കഥ ഒന്നാണ് എവിടെ നടക്കുന്ന എവിടെയും നടക്കാം കാരണം എല്ലായിടത്തും ഇതേ സൗഹൃദവും സൗഹൃദത്തിന്റെ ആളുകളും മനുഷ്യന്മാരെ എല്ലായിടത്തും ഒരേപോലെയാണ് ശരിക്കും ഒന്നും ഒരുമിച്ച് 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 ഉണ്ടാവില്ല ഉണ്ടാവില്ല അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് നേരത്തെ ഉണ്ടാകണം നോർമലി കേസും ഇങ്ങനത്തെ സിനിമ ചെയ്യുമ്പോൾ ബൈലിംഗിലായിട്ട് ചെയ്യാൻ ഒക്കെ പലരും ആദ്യം തൊട്ടേ പ്ലാൻ ചെയ്ത് ചെയ്യാൻ ഓൾറെഡി ബൈ ആണ് പടം പകുതി തമിഴാണ് ചിലപ്പോൾ അവർ മലയാളം പറയുന്നില്ല ആദ്യം ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ചോദിക്കേ നിങ്ങൾ ഈ ഷൂട്ടിന് പോയി കഴിയുമ്പോൾ ഇപ്പം ഇത്രയും പതിനൊന്ന് ആർട്ടിസ്റ്റ് ഉണ്ട് ഇത്ര യൂണിറ്റ് ഉണ്ട് നിങ്ങൾ എല്ലാവരും ഏറെക്കുറെ സമ പ്രായക്കാരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കുറച്ച് അങ്ങോട്ട് വ്യത്യാസമുള്ളു എങ്ങനായിരുന്നു യൂണിറ്റ് നിങ്ങളുടെ ഒരു അസോസിയേഷൻ എങ്ങനെയാണോ ശരിക്കും പറഞ്ഞത് ഭയങ്കര ഒരു ഒരു ഡയറക്ടർ ആ ബന്ധം ശരിക്കും എല്ലാവരും നേരത്തെ അറിയുന്ന എല്ലാവരും നേരിട്ട് അറിയുന്ന ആൾക്കാരാണ് എല്ലാവരും നമ്മള് ഞാനായിരുന്നു പന്ത്രണ്ടാമത്തെ മഞ്ജുമ്പിൽ പോയി അപ്പം സോ ഇറ്റ് വാസ് ഗ്രേറ്റ് അപ്പം ഭയങ്കര മെമ്മറബിൾ ഷൂട്ടായിരുന്നു നോട്ട് ജസ്റ്റ് ഈ ആക്ടേഴ്സ് അവരെ ഫാമിലി എല്ലാവരും കൊടൈക്കനാൽ വി ആർ ഓൾ ലൈക്ക് ലാ ദിവസവും രാത്രി നമ്മൾ ഒത്തുകൂടും അങ്ങനെ ഭയങ്കര മെമ്മറബിൾ ആയി ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഷൂട്ടും വെരി ഫോൺ മെമ്മറീസ് ആപ്പ് ഓഫ് ദിസ് മൂവി ഈ മൂവി കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഇപ്പം ഇത് ഒരു റിയൽ ഇൻസിഡൻറ്റ് സിനിമ ആക്കുന്നു പറയുമ്പോൾ തന്നെ നമ്മൾ ആ മൂവി കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ നടക്കുക അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും സംഭവം തീർച്ചയായും കാരണം ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കും കാരണം നമ്മൾ എപ്പോഴും വാർത്ത വായിക്കുമ്പോഴും ടി വി കാണുമ്പോൾ നമ്മളായിരിക്കും ഇതൊക്കെ നടക്കുക നമ്മുടെ നാട്ടിൽ കാരണം ബിക്കോസ് ലൈഫ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ ഓൾവേസ് ലൈക്ക് അത് ഇങ്ങനെ നമുക്ക് വിചാരിക്കാത്ത കാര്യങ്ങളാണ് എപ്പോഴും നടക്കുന്നത് നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇത് നടക്കുന്നു പക്ഷേ അത് നടക്കുന്നത് അതാണ് നമ്മൾ ഫിക്ഷനിൽ അത് എഴുതിയാൽ ചിലപ്പോൾ അതല്ലാണെങ്കിൽ ലൈഫ് അത്ര സ്ട്രേഞ്ച് ആണ് ഇപ്പൊ രണ്ടാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ ഒരു പക്ക ഒരു ഹ്യൂമർ രീതിയിലാണ് ഇതൊരു സർവകലാശാല ഒരു എന്നുള്ള രീതിയിൽ എന്റെ സിനിമ ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരിക്കലും ഒരു പ്രിഡിക്ട് ചെയ്തത് എന്നൊരു നിർബന്ധമുള്ള ഡയറക്ടറാണോ ചിദംബരം തീർച്ചയായും അത് നമ്മൾ ഫ്ലൂയിഡ് ഫ്ലൂയിഡായിരിക്കണം നമ്മൾ ഞാനൊരു ഫിലിം മേക്കറാണ് അപ്പം ഫിലിം ഒരു മീഡിയമാണ് അപ്പോൾ അതിൽ എല്ലാ ജോണ്ടറും ഞാൻ എൻ്റെ സിനിമകൾ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ പ്രൊഡിക്റ്റബിലിറ്റി ഉണ്ടാവരുത് ഒരു സിനിമയിൽ അങ്ങനെ ഉണ്ടാവരുതെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം അത് ചിലപ്പോൾ ഞാൻ ഒരു ഫോർമുല അതിന് അല്ലെങ്കിൽ ഇതൊരു ഇങ്ങനത്തെ ഒരുപാടമായിരിക്കും അങ്ങനെ ഒരിക്കലും സിനിമ മാറിക്കൊണ്ടിരിക്കണം അപ്പം എന്താ കാരണം നമുക്കും ചെയ്യുന്ന നമുക്കും ഒരേ സാധനം ചെയ്തിട്ട് കാര്യമില്ല കാര്യമില്ല നമുക്ക് ഒരു ഒരു എന്താ പറയുക അതിലൊരു ഇതുണ്ടാവണമെങ്കിൽ അത് വേറെ വേറെ സാധനങ്ങൾ നമ്മൾ വി ഷുഡ് ഓൾവേസ് പുഷ് അവർ ലിമിറ്റ്സ് അതിന് എന്താ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും കംഫർട്ട് ഞാൻ ഫസ്റ്റ് ജാനമൻ ചെയ്യുമ്പോൾ ഐ വാസ് വെരി സ്കാഡ് ബിക്കോസ് അത് കോമഡിയാണ് കോമഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നലെയാണ് അത് പാളിയാൻ ഭയങ്കരമായിട്ട് പാളും അത് വർക്കായാൽ അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കോമഡി ചെയ്യണോ ഫസ്റ്റ് കോമഡി ചെയ്യണോ ഇത് ചെയ്ത് പാളു അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചത് അച്ഛനൊരു ഫിലിം മേക്കറാണ് ഫിലിം മേക്കറാണ് അപ്പോൾ അച്ഛനെ വിളിച്ച് ഞാൻ ചോദിച്ചു അച്ഛൻ ഇതിങ്ങനെ കോമഡിയാണ് ചെയ്യണോ എന്താ അറിയില്ല എന്താ പരിപാടി അപ്പോൾ അച്ഛൻ ഒരു കാര്യമാണ് എനിക്ക് ഇൻസ്പീർ അപ്പം അച്ഛൻ പറഞ്ഞു ലോകത്തിലേറ്റവും എല്ലാ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും തമാശയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത് ധൈര്യമായിട്ട്

അവരുടെ കുട്ടിക്കാലമാണ് ഈ ഒരു ഐഡിയ എങ്ങനെയാണ് ാലാണ് വേടന് ഞാൻ എനിക്ക് പണ്ടേ അറിയാം വേടൻ മ്യൂസിക്കിൽ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വേടന് പണ്ടേ അറിയുന്നതാണ് വേടൻ എൻ്റെ ഒരു അനിയൻ തന്നെ പറയാം അങ്ങനെ അത്രയും കാലമായിട്ട് അറിയുന്നത് വേണം അപ്പം വേടൻ്റെ വരികൾ എനിക്ക് അതിൻ്റെ എഴുത്തിൻ്റെ ഇതും അവൻ്റെ ഭാഷാശുദ്ധിയും ഭയങ്കര നല്ലതാണ് അപ്പം ഇങ്ങനത്തെ ഒരു പാട്ട് ചെയ്യുന്നു അത് നമ്മളെ മഞ്ഞുമല്ല സാധാരണ സാധാരണക്കാരുടെ റെപ്രസെന്റ് ചെയ്യുന്ന പാട്ടാണ് അപ്പോൾ അവരുടെ ഡെയിലി ലൈഫ് അവർ എല്ലാവർക്കും തൊഴിലിന് പോകുന്ന ആൾക്കാരാണ് ദേവസ്വ വേദന അങ്ങനെ പണിയെടുക്കുക പകലൂളും പണിയെടുക്കുക രാത്രി അങ്ങനെ അങ്ങനെ വളരെ ചെറിയ എന്നിട്ട് അവിടുന്ന് ഒരു കൊല്ലത്തിൽ ഒരിക്കുക കുറച്ച് പൈസ ഒരു കുട്ടി ടൂറിന് പോകുക അങ്ങനെ വളരെ അപ്പോൾ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അവരുടെ വരികൾ അവർ പെരിയാറിൻ്റെ തീരത്ത് അവിടെ ഓടി കളിച്ച് ജനിച്ച് വളർന്നവരാണ് അത് ഫുൾ പുകയും മലിനമാണ് ആ സ്ഥലം പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്ന് വരുന്നു അപ്പോൾ അങ്ങനെ ഭയങ്കര എന്താ പറയുക അത് കോർ ഓഫ് ദ സൊസൈറ്റിയാണ് അതിൻ്റെ സൊസൈറ്റിനെ താങ്ങിയിരുന്നത് അവരുടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവൻ്റെ വരികൾ ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് വേടൻ ഈ പാട്ടിലേക്ക് വരുന്നത് വേടൻ വരുന്നത് അങ്ങനെയാണ് അപ്പോൾ മുമ്പോട്ടുള്ള എല്ലാവിധ യാത്രകൾക്കും എല്ലാം ഹിറ്റാവട്ടെ തുടർന്ന് എല്ലാം പൊന്നാവട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് പക്ഷേ